ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിൻ്റെ തേർഡ് മൊഡ്യൂളിലെ ലാസ്റ്റ് പാർട്ടാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. അതിൽ ഇപ്പോൾ ഫസ്റ്റ് ടോപ്പിക്കാണ് മാപ്പ് റെഡ്യൂസ്. അപ്പം മാപ്പ് റെഡ്യൂസ് എന്തുവാന്ന് നിങ്ങൾ നോക്കണം. അപ്പം ഇതൊരു ഡേറ്റ പ്രോസസ്സിംഗ് ടൂളാണ് മാപ്പ് റെഡ്യൂസ് എന്ന് പറയുന്നത്. ഇനി എന്തിനാണ് ഈ മാപ്പ് റെഡ്യൂസ് വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ ട്രഡീഷണൽ കമ്പ്യൂട്ടിംഗ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, അതായത് ഒരു സിംഗിൾ സിസ്റ്റത്തിലാണ് ഡേറ്റയൊക്കെ നിങ്ങൾ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്നതെങ്കിൽ, ഈ ഡേറ്റയൊക്കെ എക്സ്പോണൻഷ്യലി ഗ്രോ ആയിക്കൊണ്ടിരിക്കും അല്ലേ. നിങ്ങൾ ഇപ്പം നമ്മൾ സമയം കൂടുന്തോറും നമ്മൾ ആ സിംഗിൾ സിസ്റ്റത്തിൽ തന്നെ ആയിരിക്കും ഡേറ്റ എല്ലാം കൊണ്ട് സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നത്. അപ്പോൾ ഈ ഡേറ്റ ഒക്കെ നിങ്ങൾ തന്നെ മാനേജ് ചെയ്യുക എന്ന് പറയുന്നതൊക്കെ ഹെപ്റ്റിക്കാണ്. കാരണം ഈ ഡേറ്റാസിൽ മോഡിഫിക്കേഷൻസൊക്കെ ഇടയ്ക്ക് വരാൻ സാധ്യതയുണ്ട്. ഈ പ്രോബ്ലം ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാപ്പ് റെഡ്യൂസ് കൊണ്ടുവന്നത്. അപ്പം മാപ്പ് റെഡ്യൂസിൽ ഒരു സിസ്റ്റത്തിന് പകരം ഒരുപാട് സിസ്റ്റംസ് യൂസ് ചെയ്യും, എന്നിട്ട് വരുന്ന ടാസ്ക് അല്ലെങ്കിൽ ഡേറ്റാനെയൊക്കെ ഈ മാപ്പ് റെഡ്യൂസ് ഈ ഡിഫറെൻറ്റ് സിസ്റ്റങ്ങൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും. പാരലലി ഈ ടാസ്ക് എല്ലാം അപ്ഡേറ്റ് ചെയ്യുകയും മോണിറ്റർ ചെയ്യുകയും പ്രോസസ്സ് ചെയ്യുകയും എല്ലാം ചെയ്തോളും. അപ്പോൾ ഇവിടെ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ളൊരു സിസ്റ്റം ഇല്ല, സെൻട്രലൈസ്ഡ് സിസ്റ്റം ഇല്ല, ആ കൺസെപ്റ്റെ മാപ്പ് റെഡ്യൂസ് എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞു. അപ്പം എന്താണ് മാപ്പ് റെഡ്യൂസ്? മാപ്പ് റെഡ്യൂസ് എന്ന് പറയുമ്പം ഒരു അൽഗോരിതമാണ്. ഇതെന്തുവാ ചെയ്യുന്നത്? വരുന്ന ഒരു ടാസ്കിനെ സ്മോൾ പാർട്സായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിനെ ഡിഫറെൻറ്റ് കമ്പ്യൂട്ടേഴ്സിന്, മെനി കമ്പ്യൂട്ടേഴ്സിന് അസൈൻ ചെയ്ത് കൊടുക്കും. എന്നിട്ട് ഈ കമ്പ്യൂട്ടേഴ്സിൽ നിന്ന് റിസൾട്ട് കളക്ട് ചെയ്യും. ഈ റിസൾട്ട്സൊക്കെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഡേറ്റാ സെറ്റ്സ് കിട്ടും. ഓക്കെ, ഇനി മാപ്പ് റെഡ്യൂസ് ട്രഡീഷണൽ കമ്പ്യൂട്ടിങ്ങുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ യൂസ് ചെയ്യാൻ ഈസിയും എഫിഷ്യൻറ്റും ഒക്കെ ആണ്. ഇനി അടുത്തതാണ് മാപ്പ് റെഡ്യൂസ് പ്രോഗ്രാമിംഗ് മോഡൽ. അപ്പോൾ ലാർജ് സ്കെയിൽ പ്രോബ്ലംസൊക്കെ സോൾവ് ചെയ്യാനുള്ളൊരു ഫ്രെയിം വർക്കാണ് മാപ്പ് റെഡ്യൂസ്. ലിസ്പ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉണ്ട്. നിങ്ങൾ PPL പ്രോഗ്രാമിംഗ് പാരഡൈംസ് സബ്ജക്റ്റൊക്കെ പഠിച്ചിട്ടുള്ളവർക്ക് അറിയായിരിക്കും ലിസ്പ് ഒരു ഫങ്ഷണൽ ലാംഗ്വേജ് ആണ്. അപ്പോൾ അതിൽ മാപ്പ് ആൻഡ് റെഡ്യൂസ് എന്ന് പറയുന്ന രണ്ട് ഫങ്ഷൻസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ മാപ്പ് റെഡ്യൂസ്, ഈ ലിസ്പിൻ്റെ ഈ മാപ്പ് ആൻഡ് റെഡ്യൂസ് എന്ന് പറയുന്ന രണ്ട് ഫങ്ഷൻസ് ആണ് യൂസ് ചെയ്യുന്നത്. മാപ്പ് ഫങ്ഷൻ എന്തോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കീ വാല്യൂ പെയറിനെ പ്രോസസ്സ് ചെയ്തിട്ട് അതിൻ്റെ ഇൻ്റർമീഡിയറ്റ് കീ വാല്യൂ പെയറിനെ ജനറേറ്റ് ചെയ്യും. അപ്പോൾ റെഡ്യൂസ് ഫംഗ്ഷൻ എന്തുവാ ചെയ്യുന്നത്? റെഡ്യൂസ് ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഇൻ്റർമീഡിയറ്റ് വാല്യൂസിനെയും മെർജ് ചെയ്യും. അതായത് നമ്മൾ മാപ്പ് ഫംഗ്ഷൻ ചെയ്തിട്ട് കിട്ടിക്കഴിയുന്ന എല്ലാ ഇൻ്റർമീഡിയറ്റ് വാല്യൂസിനെയും കൂടെ മെർജ് ചെയ്ത് റിസൾട്ട് പ്രൊവൈഡ് ചെയ്യുകയാണ് ഈ റെഡ്യൂസ് ഫംഗ്ഷൻ ചെയ്യുന്നത്. ഇനി അടുത്തത് മാപ്പ് റെഡ്യൂസിൻ്റെ ഫീച്ചേഴ്സ്. ഫസ്റ്റ് വൺ, ഡേറ്റ അവെയർ. അപ്പം മാപ്പ് റെഡ്യൂസിൽ നമുക്ക് മാസ്റ്ററും ഉണ്ട്, സ്ലേവും ഉണ്ട്. ഈ സ്ലേവിനെയൊക്കെ നമ്മൾ വർക്കേഴ്സ് എന്ന് വിളിക്കും. അപ്പം മാസ്റ്ററിനോട് ഷെഡ്യൂൾ ചെയ്യുമ്പം പുതുതായി വന്ന ഒരു ജോബിൻ്റെ മാപ്പ് ടാസ്കിൽ ഇവിടെ മാപ്പ് റെഡ്യൂസ് കൺസിഡർ ചെയ്യുന്നത് മാസ്റ്റർ നോഡിന് കിട്ടുന്ന ഡേറ്റ ലൊക്കേഷൻ ഇൻഫർമേഷനാണ്. മാസ്റ്റർ നോഡിന് എന്ത് ഡേറ്റ ലൊക്കേഷൻ ഇൻഫർമേഷനാണോ കിട്ടുന്നത്, ആ ഇൻഫർമേഷനായിരിക്കും ഇവിടെ മാപ്പ് റെഡ്യൂസ് കൺസിഡർ ചെയ്യുന്നത്. രണ്ടാമത് സിംപ്ലിസിറ്റി. മാപ്പ് റെഡ്യൂസിൻ്റെ റൺ ടൈം എല്ലാം റൺ ടൈമാണ് പാരലലിസത്തിനും കൺകറൻസിക്കും ഒക്കെ റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. സോ നമുക്ക് പാരലലും ഡിസ്ട്രിബ്യൂട്ടഡ് ആപ്ലിക്കേഷൻസും ഒക്കെ ഈസി ആയിട്ട് അതുകൊണ്ട് ഡിസൈൻ ചെയ്യാൻ പറ്റും. മൂന്നാമത് സ്കെയിലബിലിറ്റി. നോഡ്സ് ഇൻക്രീസ് ആയാൽ ജോബ്സിൻ്റെ പെർഫോമൻസും ഇവിടെ ഇൻക്രീസ് ആവും. അടുത്തത് ഫോൾട്ട് ടോളറൻസ്. ഫോൾട്ട് ടോളറൻസ് ആൻഡ് റിലയബിലിറ്റി. ഇപ്പോൾ ഗൂഗിൾ ഫയൽ സിസ്റ്റത്തിൽ GFS എന്നൊക്കെ പറയും, ഗൂഗിൾ ഫയൽ സിസ്റ്റത്തിലുള്ള ഡേറ്റ എല്ലാം നമ്മൾ തൗസൻഡ്സ് ഓഫ് നോട്ട്സ്, ഒരു ക്ലസ്റ്ററിലുള്ള തൗസൻഡ്സ് ഓഫ് നോട്ട്സിൽ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തേക്കുവാണ്. അതുകൊണ്ട് തന്നെ ഹാർഡ്വെയർ ഫെയിലിയറൊക്കെ വന്നു കഴിഞ്ഞാൽ നോട്ട്സൊക്കെ നമുക്ക് ഒരു ഏതെങ്കിലും ഒരു നോഡിൽ ഹാർഡ്വെയർ ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ ആ നോഡ് നമുക്ക് സിംപ്ലി റിമൂവ് ചെയ്തിട്ട് അതിൻ്റെ സ്ഥലത്ത് വേറൊരു നോഡിനെ വെച്ച് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും. ഇനി റിലയബിലിറ്റി എങ്ങനെ അച്ചീവ് ചെയ്യുന്നതെന്ന് നോക്കാം. ഹോസ്റ്റ്, നമുക്ക് മൂന്ന് രീതിയുണ്ട്. ഫസ്റ്റ് വൺ, ഹോസ്റ്റ് നോഡ് ഓഫ്ലൈൻ പോകുമ്പോൾ എല്ലാ ടാസ്ക്കും റീറൺ ചെയ്യുക, അതൊരു മെത്തേഡ് റിലയബിലിറ്റി അച്ചീവ് ചെയ്യാൻ. രണ്ടാമത്തത് അനദർ നോഡ്, വേറെ ഏതെങ്കിലും ഒരു നോഡിൽ ഫെയിൽഡ് ആയിട്ടുള്ള ടാസ്കുകളെല്ലാം റീറൺ ചെയ്യുക. മൂന്നാമത്തത് ബാക്കപ്പ് ടാസ്ക് ലോഞ്ച് ചെയ്യുക. ഏതെങ്കിലും ടാസ്കൊക്കെ സ്ലോ ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ ബാക്കപ്പ് ടാസ്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ സ്ലോ ആയാൽ നമുക്ക് ബോട്ടിൽ നെക്കൊക്കെ ഉണ്ടാവും, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബാക്കപ്പ് ടാസ്കൊക്കെ ലോഞ്ച് ചെയ്യുന്നത്. ഇനി അടുത്തത് മാപ്പ് റെഡ്യൂസിൻ്റെ എക്സിക്യൂഷൻ ഫ്ലോ. എക്സിക്യൂഷൻ ഫ്ലോ നമുക്ക് ഫിഗർ നോക്കുന്നതിന് മുന്നേ എന്തുവാന്ന് പറയാം. ഓക്കെ, അപ്പം മാപ്പ് റെഡ്യൂസിൽ നമുക്കൊരു യൂസർ പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ ഈ യൂസർ പ്രോഗ്രാമിലുള്ള മാപ്പ് റെഡ്യൂസ് ലൈബ്രറി ആദ്യം നമ്മുടെ ഇൻപുട്ട് ഫയൽസിനെ
എം പീസസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. വരുന്ന ഇൻപുട്ട് ഫയലിനെ ഈ മാപ്പ് റെഡ്യൂസ് ആദ്യമേ എന്തോ ചെയ്യും, എം പീസസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഈ എം പീസസ് എന്ന് പറയുമ്പോൾ ഓരോ പീസും 16 to 64 MB ആയിട്ടായിരിക്കും സ്പ്ലിറ്റ് ചെയ്യുന്നത്. എന്നിട്ട് ഒരു പ്രോഗ്രാമിൻ്റെ ഡിഫറൻറ്റ് കോപ്പീസ് ഒരു ക്ലസ്റ്ററിൽ സ്റ്റാർട്ട് ചെയ്യും. അതായത് നമ്മുടെ വരുന്ന ഈ പ്രോഗ്രാമിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഡിഫറൻറ്റ് കോപ്പീസ് ഈ ക്ലസ്റ്ററിലോ ഒരു ക്ലസ്റ്ററിലോട്ട് അങ്ങ് കൊടുക്കും. അപ്പോൾ ഈ ക്ലസ്റ്ററിലുള്ള ക്ലസ്റ്ററിനകത്ത് എന്തൊക്കെയായിരിക്കും നോഡ്സ് ആയിരിക്കും ഇരിക്കുന്നത്. ഇപ്പോൾ ഈ ക്ലസ്റ്ററിലുള്ള ഒരു നോഡ് എന്ന് പറയുമ്പം മാസ്റ്റർ ആയിരിക്കും, ബാക്കിയെല്ലാം സ്ലേവ്സ് ആയിരിക്കും. ഇവിടെ സ്ലേവ്സിനെല്ലാം നമ്മൾ വർക്കേഴ്സ് എന്നാണ് വിളിക്കുന്നത്. മാസ്റ്ററാണ് ഷെഡ്യൂളിംഗ് നടത്തുന്നത്, അതായത് മാപ്പ് അസൈൻ ചെയ്ത് ചെയ്യുന്നതും ടാസ്കിനെ റെഡ്യൂസ് ചെയ്യുന്നതും ചെയ്ത് വർക്കേഴ്സിന് കൊടുക്കുന്നതും എല്ലാം ആരായിരിക്കും, മാസ്റ്റർ ആയിരിക്കും. അപ്പോൾ മാസ്റ്റർ എന്താണ് ചെയ്യുന്നത്, മാപ്പ് അസൈൻ ചെയ്യുകയും ചെയ്യും, റെഡ്യൂസ് ചെയ്ത് വർക്കേഴ്സിന് ടാസ്കിന് കൊടുക്കുകയും ചെയ്യുന്നത് മാസ്റ്ററാണ്. അതേപോലെ തന്നെ മാസ്റ്ററാണ് ഈ ഉള്ള എല്ലാ വർക്കേഴ്സിനെയും മാനേജ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരു മാപ്പ് ടാസ്ക് വരുമ്പോൾ മാസ്റ്റർ അത് ഒരു ഐഡിയൽ വർക്കറിനെ അസൈൻ ചെയ്ത് കൊടുക്കും. വർക്കർ ഈ ടാസ്ക് കിട്ടുമ്പോൾ എന്തോ ചെയ്യും, വർക്കറിന് കിട്ടിയ ആ പീസിലെ കണ്ടൻറ്റ് വർക്കർ റീഡ് ചെയ്ത് ഒരു കീ വാല്യൂ പെയർ എമിറ്റ് ചെയ്യും. ആർക്കാണ് എമിറ്റ് ചെയ്യുന്നത്, യൂസർ ഡിഫൈൻ ചെയ്ത മാപ്പ് ഫംഗ്ഷനിലോട്ട് എമിറ്റ് ചെയ്യും. അപ്പോൾ ഒരു മാപ്പ് ടാസ്ക് വരുമ്പം മാസ്റ്റർ ഇതൊരു ഐഡിയൽ വർക്കറിന് അസൈൻ ചെയ്ത് കൊടുക്കും. വർക്കർ ഈ ടാസ്ക് കിട്ടുമ്പം ആ ടാസ്കിനകത്തുള്ള കണ്ടൻറ്റ് റീഡ് ചെയ്തിട്ട് അത് അതിനകത്ത് നിന്ന് ഒരു കീ വാല്യൂ പെയർ എമിറ്റ് ചെയ്യും. എമിറ്റ് ചെയ്ത് കൊടുക്കുന്നത് മാപ്പ് ഫംഗ്ഷനാണ്. മാപ്പ് ഫംഗ്ഷൻ എന്നിട്ട് ഈ പ്രൊഡ്യൂസ് ചെയ്ത ഈ കിട്ടിയ ഇൻ്റർമീഡിയറ്റ് കീ വാല്യൂ, ഈ നമുക്കിപ്പോൾ കിട്ടിയ ആ കീ വാല്യൂ പെയറിനെ നമ്മൾ ഇൻ്റർമീഡിയറ്റ് കീ വാല്യൂ പെയർ എന്ന് വിളിക്കും. ഈ ഇൻ്റർമീഡിയറ്റ് കീ വാല്യൂ പെയറിനെ ആദ്യം മെമ്മറിയിൽ ബഫർ ചെയ്യും, എന്നിട്ട് പീരിയോഡിക്കലി ഇത് ആറ് സെറ്റ്സ് ആക്കി നമ്മൾ പാർട്ടീഷൻ ചെയ്ത് വെച്ചേക്കുന്ന ലോക്കൽ ഡിസ്കുണ്ട്. ഈ ലോക്കൽ ഡിസ്കിലോട്ട് ഈ ബഫർ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിനെ കൊണ്ട് സ്റ്റോർ ചെയ്യും, അല്ല റൈറ്റ് ചെയ്ത് വയ്ക്കും. ഓക്കെ, സോറി, റൈറ്റ് ചെയ്ത് വയ്ക്കും. മാസ്റ്റർ എന്നിട്ട് ഈ സ്റ്റോർ ചെയ്ത പെയർസിൻ്റെ ലൊക്കേഷൻ റെഡ്യൂസ് വർക്കേഴ്സിന് പാസ് ചെയ്യും. അപ്പം ഈ വർക്കർ ബഫർ ചെയ്ത ഡേറ്റ മാപ്പ് വർക്കറിൽ നിന്ന് റീഡ് ചെയ്യും യൂസിങ് റിമോട്ട് പ്രൊസീജർ കോൾ RPC. എന്നിട്ട് ഇൻ്റർമീഡിയറ്റ് കീസിനെയൊക്കെ സോർട്ട് ചെയ്ത് ഒരുപോലെ ഒക്കർ ചെയ്തേക്കുന്നതെല്ലാം ഗ്രൂപ്പ് ചെയ്ത് വയ്ക്കും. അപ്പോൾ ഓരോ കീയും വർക്കർ അതിൻ്റെ ഇൻ്റർമീഡിയറ്റ് റെഡ്യൂസ് ഫംഗ്ഷൻ കൊടുക്കും. ഓരോ കീക്കും കീക്കും വർക്കർ എന്തോ ചെയ്യും, ഇൻ്റർമീഡിയറ്റ് വാല്യൂ കൊടുക്കും, റെഡ്യൂസ് ഫംഗ്ഷൻ കൊടുക്കും. അവസാനം ഔട്ട്പുട്ട് 6 ഔട്ട്പുട്ട് ഫയൽസാക്കി നമുക്ക് കിട്ടും. ഇനി നമ്മൾ ഫിഗർ നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു യൂസർ പ്രോഗ്രാമുണ്ട്. ഓക്കെ, ഫിഗർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമുക്കിവിടെ ഒരു യൂസർ പ്രോഗ്രാമുണ്ട്. അതാ ഈ കാണുന്നത് നമ്മുടെ യൂസർ പ്രോഗ്രാമാണ്. അപ്പോൾ ഈ യൂസർ പ്രോഗ്രാമിലാണ് നമ്മുടെ എന്തോ ഇരിക്കുന്നത്, മാപ്പ് റെഡ്യൂസ് ലൈബ്രറി ഇരിക്കുന്നത്. അപ്പം മാപ്പ് റെഡ്യൂസ് ലൈബ്രറി എന്തോ ചെയ്യുന്നത്, നമ്മുടെ പ്രോഗ്രാമിനെ ഡിഫറൻറ്റ് കോപ്പീസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ദാണ്ടേ ഇതാണ് ഇൻപുട്ട് ഫയൽ, ഈ ഇൻപുട്ട് ഫയലിനെ ഡിഫറൻറ്റ് കോപ്പീസ് ആയിട്ട് ഇവിടെ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഡിഫറൻറ്റ് കോപ്പീസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഈ ഇവിടെ നമുക്ക് എന്തൊക്കെയാണ് യൂസർ പ്രോഗ്രാമിൽ, നമുക്ക് രണ്ട് ടൈപ്പ് നോഡ്സാണുള്ളത്. നമുക്ക് മാസ്റ്റർ നോഡും ഉണ്ട്, നമുക്ക് വർക്കർ നോഡും ഉണ്ട്. ദാണ്ടേ ഇവിടെ വർക്കറുണ്ട്, ഇവിടെ മാസ്റ്ററും ഉണ്ട്. വർക്കേഴ്സ് തന്നെ നമുക്ക് രണ്ട് തരമുണ്ട്. ഒന്ന് നമുക്ക് മാപ്പ് ചെയ്യാനുള്ള വർക്കേഴ്സും ഉണ്ട്, ഇവിടെ ഉള്ള എല്ലാം നമുക്ക് റെഡ്യൂസ് ചെയ്യാനുള്ള വർക്കേഴ്സാണ്. ഓക്കെ, ഓക്കെ, അപ്പോൾ ഇനി മാസ്റ്റർ എന്തോ ചെയ്യുന്നത്, മാസ്റ്റർ എന്തുവാണ് ഇവിടെ ചെയ്യുന്നത്, മാപ്പ് ഫംഗ്ഷൻ അസൈൻ ചെയ്ത് കൊടുക്കും. ആർക്കാണ്, വർക്കേഴ്സിന്. അതാണ് ഇതാ ഇവിടെ കാണിച്ചിരിക്കുന്നത്, മാസ്റ്റർ മാപ്പ് ഫംഗ്ഷൻ വർക്കറിന് അസൈൻ ചെയ്ത് കൊടുക്കുന്നത്. വർക്കറിനൊരു മാപ്പ് ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ വർക്കർ എന്തോ ചെയ്യും, വർക്കർ ആ മാപ്പ് ഫംഗ്ഷൻ ആ നമ്മുടെ ഫയലിനകത്തെ കണ്ടൻറ്റ് റീഡ് ചെയ്തിട്ട് ആ ഫയലിനെ കൊണ്ട് ബഫർ ചെയ്ത് കഴിഞ്ഞ് ദാ ഈ ലോക്കൽ ഡിസ്കിലോട്ട് സ്റ്റോർ ചെയ്ത് വയ്ക്കും. വർക്കർ സ്റ്റോർ ചെയ്ത് വയ്ക്കും, എന്നിട്ട് ഈ ലോക്കൽ ഡിസ്കിലോട്ട് സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്തിവിടെ ചെയ്യുന്ന, മാസ്റ്റർ എന്നിട്ട് ഈ സ്റ്റോർ ചെയ്ത പേഴ്സിനെ റെഡ്യൂസ് വർക്കേഴ്സിന് അസൈൻ ചെയ്ത് കൊടുക്കും. ദാണ്ടേ അപ്പം ഇവിടെ എന്താ ഇവിടെ കൊണ്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നു, ഈ സ്റ്റോർ ചെയ്ത സാധനം ഇവിടെ നിന്ന് ഇതാ റെഡ്യൂസ് വർക്കേഴ്സിന് അസൈൻ ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഈ റെഡ്യൂസ് വർക്കേഴ്സ് ഇനി ഈ ഒരുപോലെ ഇരിക്കുന്നതിനെല്ലാം കൂടെ ഗ്രൂപ്പ് ചെയ്യും, ഗ്രൂപ്പ് ചെയ്തിട്ട് നമുക്ക് ഔട്ട്പുട്ട് അവസാനം പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ ഇതാണ് മാപ്പ് റെഡ്യൂസ് ഫംഗ്ഷൻ ഇൻ്റെ വർക്കിംഗ്.
ഇനി ഇവിടെ നിങ്ങൾക്ക് ഒരു വേർഡ് കൗണ്ട് എക്സാമ്പിളാണ് കൊടുത്തേക്കുന്നത്. അപ്പം വേർഡ് കൗണ്ട് എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നിരിക്കുന്ന ഒരു ഫയലിൽ റിപ്പീറ്റഡ് ആയിട്ട് എത്ര വേർഡ്സ് വരുന്നു ആ വേർഡ്സിനെ എല്ലാം കൗണ്ട് ചെയ്തിട്ട് അത് പ്രിൻറ്റ് ചെയ്യുക എന്നതുള്ളൊരു എക്സാമ്പിളാണ്, മാപ്പ് റെഡ്യൂസ് ഫംഗ്ഷൻ്റെ ഒരു എക്സാമ്പിളായിട്ട് ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പോൾ ആദ്യം ഈ ഇൻപുട്ട് റീഡ് ചെയ്യും, അവിടുന്ന് ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് ഫയൽ സിസ്റ്റത്തിൽ നിന്നാണ് ഈ ഇൻപുട്ടിനെ റീഡ് ചെയ്യുന്നത്. എന്നിട്ട് ഈ ഇൻപുട്ടിൻ്റെ കീ വാല്യൂ പെയർസ് ആയിട്ട് ബ്രേക്ക് ചെയ്യും. ഓക്കെ, ഇൻപുട്ടിനെ ആദ്യമേ റീഡ് ചെയ്യും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ, എന്നിട്ട് അതിനെ കീ വാല്യൂ പെയർസ് ആയിട്ട് ബ്രേക്ക് ചെയ്യും. ഈ ബ്രേക്ക് ചെയ്യുന്നത് മാപ്പ് ഫംഗ്ഷനാണ്. അതായത് മാപ്പ് ഫംഗ്ഷൻ ബ്രേക്ക് ചെയ്യുന്ന ഓരോ വേർഡിനും അതിൻ്റെ ഒക്കറൻസ് വാല്യൂ ആയിട്ട് കൂടെ കാണും. അപ്പോൾ നമ്മളിപ്പം ഒരു ഇൻപുട്ട് ഫയലിനെ ഇപ്പം 10 pieces ആയിട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ 10 pieces കൂടെ എന്തോ കാണും, അതിൻ്റെ ഒക്കറൻസ് നമ്പറും കൂടെ കാണും. എത്ര തവണ അത് ഒക്കർ ആവുന്നുണ്ട് എന്ന് പറയുന്നതും ആ നമ്പറും കൂടെ ഒന്ന് കൂടെ കാണും. ഈ പേഴ്സണെ എല്ലാം ഇനി ഗ്രൂപ്പായിട്ട് പാർട്ടീഷൻ ചെയ്യും, അതായത് സോർട്ട് ചെയ്യും. ഒരുപോലുള്ളതിനെല്ലാം ഒരു ഗ്രൂപ്പായിട്ട് സോർട്ട് ചെയ്ത് വെച്ചിട്ട് റിഡക്ഷന് കൊടുക്കും. അവസാനം ഈ കീ വാല്യൂ പെയർസ് എല്ലാം റെഡ്യൂസ് ചെയ്ത് ഒരു യൂണീക്ക് കീയും കിട്ടും, എന്ന് വെച്ചാൽ വേർഡ്സ് അതിന് കമ്പൈൻഡ് ആയിട്ടുള്ള റിസൾട്ടും കിട്ടും. നമുക്ക് ഇവിടെ നോക്കാം, ഇതാ ഈ എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ നമുക്ക് 3 textsആണുള്ളത്, A.text ഉണ്ട്, B.text ഉണ്ട്, C.text ഉണ്ട്. ഈ A-ക്കകത്ത് 2B OR ഉണ്ട്, B-ക്കകത്ത് not to be ഉണ്ട്, C-ക്കകത്ത് 2B ഉണ്ട്. അപ്പോൾ ആദ്യമേ നമുക്ക് 3 ഫയല് A, B, C ഉണ്ട്. ഇതിനെ മാപ്പ് ചെയ്യുന്നു. മാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്തോ ചെയ്യും, ഓരോ വേർഡ്സിനെയും ഇൻഡിവിജ്വലായിട്ട് അതിൻ്റെ ഒക്കറൻസ് വാല്യൂ ആയിട്ട് ഇതാ ഇവിടെ പ്രിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, കണ്ടോ. 2B 1 2B OR എല്ലാത്തിൻ്റെ ഒക്കറൻസ് വാല്യൂ 1, not to be എല്ലാത്തിൻ്റെ ഒക്കറൻസ് വാല്യൂ 1, to be എല്ലാത്തിൻ്റെ ഒക്കറൻസ് വാല്യൂ 1. ഇനിയാണ് പാർട്ടീഷൻ നടക്കുന്നത്. അതായത് ഇനി എന്തോ ചെയ്യും, ഇനി എല്ലാത്തിനെയും കൂടെ ഗ്രൂപ്പ് ചെയ്യും. ഗ്രൂപ്പ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിവിടെ പാർട്ടീഷൻ ചെയ്യുന്നതാണ് നമ്മളിവിടെ പറയുന്നത്. അതായത് എല്ലാത്തിൻ്റെയും കീ വാല്യൂ പെയർസിനെ നമ്മൾ സോർട്ട് ചെയ്യുക. റിഡക്ഷന് മുന്നേ തന്നെ നമ്മളിവിടെ സോർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ അതാ ഇവിടെ നമ്മൾ സോർട്ട് ചെയ്തിട്ടാണ് ഈ വെച്ചേക്കുന്നത്. ഗ്രൂപ്പാക്കി വെച്ചേക്കുന്നുണ്ടോ. അപ്പം ബി ഉള്ളതെല്ലാം കൂടെ നമ്മൾ ഒരു ഗ്രൂപ്പാക്കി, നോട്ടുള്ളതെല്ലാം കൂടെ, സിമിലർ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഒരു ഗ്രൂപ്പാക്കി വയ്ക്കുന്നു. ബി എല്ലാം ഒരു ഗ്രൂപ്പ്, നോട്ട് ഒരു ഗ്രൂപ്പ്, ഓർ ഒരു ഗ്രൂപ്പ്, ടു ഒരു ഗ്രൂപ്പ്. ഇനി നമ്മൾ എന്തോ ചെയ്യും, റിഡക്ഷൻ പെർഫോം ചെയ്യും. ഈ റിഡക്ഷൻ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ ബി നമുക്ക് എത്ര കിട്ടി, ബിയുടെ കൂടെ ഫൈനൽ റിസൾട്ടായിട്ട് നമ്പർ ഓഫ് ഒക്കറൻസ് 3 കിട്ടി. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വേർഡ് കൗണ്ട് എക്സാമ്പിൾ. ഇതിൽ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടാണ് വേർഡ് കൗണ്ടിൻ്റെ പ്രോഗ്രാം എഴുതാൻ ചോദിക്കാം. അപ്പോൾ പ്രോഗ്രാം എഴുതാൻ ചോദിച്ചാൽ നിങ്ങൾ പ്രോഗ്രാം എഴുതണമെന്നില്ല, പകരം എന്താ ഇവിടെ നിങ്ങൾക്ക് സ്യൂഡോ കോഡ് കൊടുത്തിട്ടുണ്ട്. ഈ സ്യൂഡോ കോഡും അൽഗോരിതവും ഈ എക്സാമ്പിൾ ഈ കൊടുത്തിരിക്കുന്ന ഒരു ഫിഗർ അതുപോലെ തന്നെ എഴുതി വയ്ക്കുക. ഈ ഓൾമോസ്റ്റ് 8 marks ആയിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ കംപ്ലീറ്റ് മാർക്സ് നിങ്ങൾക്ക് കിട്ടും, ഒരു മാർക്കും കുറയ്ക്കത്തില്ല. ഓക്കെ, ഇനി അടുത്ത ടോപ്പിക്കാണ് ഹഡൂപ്പ് ലൈബ്രറി ഫ്രം അപ്പാച്ച്. അപ്പോൾ ഹഡൂപ്പ് എന്ന് പറയുന്നത് മാപ്പ് റെഡ്യൂസിൻ്റെ ഓപ്പൺ സോഴ്സ് ഇംപ്ലിമെൻറ്റേഷനാണ്. ഹഡൂപ്പ് ഉപയോഗിക്കുന്നത് ഹഡൂപ്പ് ഡിസ്ട്രിബ്യൂട്ടഡ് ഫയൽ സിസ്റ്റമാണ്. ഓക്കെ, അപ്പം ഹഡൂപ്പ് ഡിസ്ട്രിബ്യൂട്ടഡ് ഫയൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ HDF. ഹഡൂപ്പ് HDFS ആണ് ഉപയോഗിക്കുന്നത്. മാപ്പ് റെഡ്യൂസ് എന്തുമായിരിക്കും ഉപയോഗിക്കുന്നത്, GFS ആണ്, നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. ഓക്കെ, അപ്പോൾ ഹഡൂപ്പിന് 2 layer ആണുള്ളത്, മാപ്പ് റെഡ്യൂസ് എഞ്ചിനും ഉണ്ട്, ഈ HDFSഉം ഉണ്ട്. ഈ HDFSന് മുകളിലായിരിക്കും ഈ മാപ്പ് റെഡ്യൂസ് എഞ്ചിൻ ഇരിക്കുന്നത്. ഈ HDFS എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് ഫയൽ സിസ്റ്റമാണ്. ഇവർ ഡേറ്റാണ് സ്റ്റോർ ചെയ്യുകയും ഫയൽ ഓർഗനൈസ് ചെയ്യുകയൊക്കെയാണ് ചെയ്യുന്നത്. ഇനി HDFSൻ്റെ ആർക്കിടെക്ചർ നോക്കാം. HDFSന് മാസ്റ്റർ സ്ലേവ് ആർക്കിടെക്ചറാണുള്ളത്. ഇവിടെ മാസ്റ്റർ ഒരു സിംഗിൾ നോഡാണ്, നമ്മൾ നെയിം നോഡെന്നൊക്കെ വിളിക്കും. സ്ലേവ് അതായത് വർക്കേഴ്സിനെ ഡേറ്റ നോഡെന്ന് വിളിക്കും. ഈ ഒരു ആർക്കിടെക്ചറിൽ ഫയൽ സ്റ്റോർ ചെയ്യണമെങ്കിൽ HDFS ഈ ഫയലിനെ ഫിക്സഡ് സൈസായിട്ടുള്ള ബ്ലോക്കായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് വർക്കേഴ്സിൽ സ്റ്റോർ ചെയ്യും. ഓക്കെ, വർക്കേഴ്സിലോട്ട് സ്റ്റോർ ചെയ്യും. ഈ വർക്കേഴ്സിലോട്ട് ഈ ബ്ലോക്കിനെ മാപ്പ് ചെയ്യുന്നത് ആരായിരിക്കും, മാസ്റ്റേഴ്സാണ് മാപ്പ് ചെയ്യുന്നത്. മാസ്റ്റേഴ്സാണ് ഈ ഫയൽ സിസ്റ്റത്തിലുള്ള മെറ്റാ ഡേറ്റയും ഒക്കെ മാനേജ് ചെയ്യുന്നത്. അപ്പോൾ മാസ്റ്റേഴ്സാണ് ഫയലിൽ സ്റ്റോർ ചെയ്യുന്നതും റിട്രീവ് ചെയ്യുന്നതും, ഫയൽസൊക്കെ സ്റ്റോർ ചെയ്യുന്നതും റിട്രീവ് ചെയ്യുന്നതും. അതുപോലെ തന്നെ സ്ലേവ്സ് ആണ് ഫയൽ ബ്ലോക്ക്സ് സ്റ്റോർ ചെയ്യുന്നതും റിട്രീവ് ചെയ്യുന്നതും. അടുത്തത് HDFSൻ്റെ ഫീച്ചേഴ്സ് ആണ്. ഇപ്പോൾ ഡിസ്ട്രിബ്യൂട്ടഡ് ഫയൽ സിസ്റ്റത്തിനുള്ള റിക്വയർമെൻറ്റ്സ് ആണ് ഈ പെർഫോമൻസ്, സ്കെയിലബിലിറ്റി, കൺകറൻസി കൺട്രോൾ, ഫോൾട്ട് ടോളറൻസ്, സെക്യൂരിറ്റി റിക്വയർമെൻറ്റ്സ് ഒക്കെ.
ബട്ട് എച്ച് ഡി എഫ് എസിന് ഇതെല്ലാം വേണമെന്നുള്ള ഒരു സ്പെസിഫിസിറ്റി ഇല്ല. കാരണം നമ്മൾ സ്പെസിഫിക് ആപ്ലിക്കേഷൻസിന് മാത്രമേ എച്ച് ഡി എഫ് എസ് എക്സിക്യൂട്ട് ചെയ്യത്തുള്ളൂ. എച്ച് ഡി എഫ് എസ് സ്പെസിഫിക് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസിന് മാത്രമേ എക്സിക്യൂട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഡിസ്ട്രിബ്യൂട്ടഡ് ഫയൽ സിസ്റ്റത്തിന് എച്ച് ഡി എഫ് എസ് ഇന്ന് രണ്ടും ഡിഫറൻ്റ് ആണ്. ഓക്കെ, ഇനി എച്ച് ഡി എഫ് എസിന് എൻ്റെ ഫോൾട്ട് ടോളറൻസ് ഫീച്ചർ നമുക്ക് നോക്കാം. അപ്പോൾ ഹഡൂപ്പ് ഒരു ലോ കോസ്റ്റ് ഹാർഡ്വെയർ ആയതുകൊണ്ട് തന്നെ ഹാർഡ്വെയർ ഫെയിലിയർ ഒരു എക്സെപ്ഷൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം കോമൺ ആണെന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഹഡൂപ്പ് ഫയൽ സിസ്റ്റം റിലയബിലിറ്റിയൊക്കെ കൺസിഡർ ചെയ്യുന്ന റിക്വയർമെൻറ്റ്സ് നോക്കാം നമുക്ക്. റിലയബിലിറ്റി കൺസിഡർ ചെയ്യാനായിട്ട് ഹഡൂപ്പിന് മൂന്ന് റിക്വയർമെൻറ്റ്സ് ആണുള്ളത്. ഫസ്റ്റ് വൺ, ബ്ലോക്ക് റെപ്ലിക്കേഷൻ. അപ്പോൾ എച്ച് ഡി എഫ് എസ് ഫയലിൽ സ്റ്റോർ ചെയ്യുന്ന ഫയല് സ്റ്റോർ ചെയ്യുന്നത് എന്തുമായിട്ടായിരിക്കും? ബ്ലോക്ക് ആയിട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഓരോ ബ്ലോക്കും റെപ്ലിക്കേറ്റ് ചെയ്ത് ക്ലസ്റ്ററിലുള്ള എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും. ഈ റെപ്ലിക്കേഷൻ ഫാക്ടർ ഉണ്ട്, അതായത് എത്ര ആയിട്ട് വേണം റെപ്ലിക്കേറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ യൂസറാണ് സെറ്റ് ചെയ്യുന്നത്. ഡീഫോൾട്ട് ആണ് അതെപ്പോഴും 3 ആയിരിക്കും. രണ്ടാമത്തത് റെപ്ലിക്ക പ്ലേസ്മെൻറ്റ്. ഫോൾട്ട് ടോളറൻസ് അച്ചീവ് ചെയ്യാൻ ഈ റെപ്ലിക്കാസിൻ്റെ പ്ലേസ്മെൻറ്റും ഇമ്പോർട്ടൻ്റ് ആണ്. എവിടെയാണ് പ്ലേസ് ചെയ്യേണ്ടതെന്ന്, ഓൾദോ ഡിഫറൻറ്റ് ക്ലസ്റ്റേഴ്സിലുള്ള ഉള്ള വർക്കേഴ്സിലാണ് റിലയബിലിറ്റി അച്ചീവ് ചെയ്യാൻ റെപ്ലിക്കാസിനെ സ്റ്റോർ ചെയ്യുന്നതെങ്കിലും ഇത് ചിലപ്പോൾ ഒക്കെ ഇഗ്നോർ ചെയ്യാനും ചാൻസ് ഉണ്ട്. മൂന്നാമത്തത് ഹാർട്ട് ബീറ്റ് ആൻഡ് ബ്ലോക്ക് റിപ്പോർട്ട് മെസ്സേജസ്. ഇത് രണ്ടും പീരിയോഡിക് മെസ്സേജസ് ആണ്. മാസ്റ്റേഴ്സ് വർക്കേഴ്സിന് കൊടുക്കുന്നതാണ് ഈ ഹാർട്ട് ബീറ്റ് ആൻഡ് ബ്ലോക്ക് റിപ്പോർട്ട് മെസ്സേജസ്. ഹാർട്ട് ബീറ്റ് റെപ്ലിക്ക ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് വർക്കേഴ്സ് പ്രോപ്പർലി ഫങ്ഷൻ ചെയ്യുന്നു എന്നതാണ്. ഈ ബ്ലോക്ക് റിപ്പോർട്ട് വർക്കേഴ്സിൻ്റെ കയ്യിലുള്ള ബ്ലോക്ക്സിൻ്റെ ലിസ്റ്റ് ചെയ്യാനായിട്ടാണ് ഈ ബ്ലോക്ക് റിപ്പോർട്ട് നമ്മൾ മെസ്സേജ് നമ്മൾ യൂസ്വലി ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി എച്ച് ഡി എഫ് എസിൻ്റെ ഓപ്പറേഷൻ. എച്ച് ഡി എഫ് എസിൻ്റെ ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ടെണ്ണമാണുള്ളത്, റീഡിങ് എ ഫയലും റൈറ്റിംഗ് ടു എ ഫയലും. ഫയൽ റീഡ് ചെയ്യാൻ യൂസർ ഒരു ഓപ്പൺ റിക്വസ്റ്റ് മാസ്റ്ററിന് കൊടുക്കും ഫയൽ ബ്ലോക്സിൻ്റെ ലൊക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓരോ ഫയൽ ബ്ലോക്കിനും മാസ്റ്റർ ഒരു സെറ്റ് ഓഫ് വർക്കറിൻ്റെ അഡ്രസ്സ് റിട്ടേൺ ചെയ്യും. ഈ അഡ്രസ്സിൽ റിക്വസ്റ്റ് ചെയ്ത ഫയലിൻ്റെ റെപ്ലിക്ക ഇൻഫർമേഷനും കാണും. ഓക്കെ, ഇപ്പോൾ ഈ ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ യൂസർ റീഡ് ഫങ്ഷനെ കോൾ ചെയ്യും, എന്നിട്ട് നിയറസ്റ്റ് സ്ലേവിനെ കണക്റ്റ് ചെയ്യും. അപ്പോൾ ഈ സ്ലേവിൽ ഫയലിൻ്റെ ഫസ്റ്റ് ബ്ലോക്ക് കാണും. അപ്പോൾ ഈ ഫസ്റ്റ് ബ്ലോക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കണക്ഷൻ ടെർമിനേറ്റ് ചെയ്യും. രണ്ടാമത്തത് റൈറ്റിംഗ് ടു എ ഫയൽ. ഫയൽ റൈറ്റ് ചെയ്യാൻ യൂസർ ഒരു ക്രിയേറ്റ് റിക്വസ്റ്റ് മാസ്റ്ററിന് കൊടുക്കും ഒരു പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു ഫയൽ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാസ്റ്റർ യൂസറിനെ നോട്ടിഫൈ ചെയ്യും, എന്തുവാണ് ഇങ്ങനെ ഓൾറെഡി ഒരു ഫയൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന്. ഇനി ഈ ഫയൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ മാസ്റ്റർ യൂസറിനെ നോട്ടിഫൈ ചെയ്തിട്ട് യൂസറിന് ഒരു ഫയൽ റൈറ്റ് ചെയ്യാനായിട്ട് അലോ ചെയ്യും. അപ്പം ഈ യൂസർ എന്തോ ചെയ്യും, ഒരു റൈറ്റ് ഫങ്ഷൻ വിളിക്കും, എന്നിട്ട് ഫയലിൻ്റെ ഫസ്റ്റ് ബ്ലോക്ക് ഒരു ഇൻ്റേർണൽ ക്യൂയിലോട്ട് റൈറ്റ് ചെയ്ത് വയ്ക്കും. ഓക്കെ, അടുത്തത് അപ്പാച്ചി സ്പാർക്ക്. ഇതൊരു ഓപ്പൺ സോഴ്സ് ക്ലസ്റ്റർ കമ്പ്യൂട്ടിംഗ് ഫ്രെയിം വർക്കാണ്. റിയൽ ടൈം ഡേറ്റ ഒക്കെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിൻ്റെ ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഫാസ്റ്റ്. അപ്പോൾ ഇത് ബാഷ്ഡ് ഡേറ്റ ആയിരിക്കും, സ്ട്രീമിംഗ് ഡേറ്റ ആയിരിക്കും, ഹൈ പെർഫോമൻസ് പ്രൊവൈഡ് ചെയ്യും. എന്തിന് വേണ്ടിയിട്ട്? സ്റ്റേറ്റ് ഇതിന് വേണ്ടി, ഈ ഹൈ പെർഫോമൻസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റേറ്റ് ഓഫ് ആർട്ട് ഡാഗ്, ഷെഡ്യൂളറും ക്വറി ഒപ്റ്റിമൈസറും ഫിസിക്കൽ എക്സിക്യൂഷൻ എഞ്ചിനും ഒക്കെ യൂസ് ചെയ്യും. രണ്ടാമത് ഈസി ടു യൂസ്, ആപ്ലിക്കേഷൻസ് ലൈക്ക് ജാവ, പൈത്തൺ, എസ്ക്യൂൽ ഒക്കെ റൈറ്റ് ചെയ്യാനിത് അലോ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് തന്നെ യൂസ് ചെയ്യാൻ എളുപ്പമാണ്. മൂന്നാമത് ജനറാലിറ്റി, ഇത് കുറേ കളക്ഷൻ ഓഫ് ലൈബ്രറീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ലൈക്ക് ഡേറ്റ ഫ്രെയിംസ്, എസ്ക്യുഎൽ, എം ലിബ്. ഓക്കെ, നാലാമത്തെ ലൈറ്റ് വെയ്റ്റ്, അനാലിറ്റിക്സ് എഞ്ചിനൊക്കെ ലൈറ്റ് വെയ്റ്റ് ആണ്, അതുകൊണ്ട് തന്നെ ലാർജ് സ്കെയിൽ ഡെവലപ്മെൻ്റ് ഒക്കെ നടക്കും. അഞ്ചാമത്തത് റൺസ് എവരിവെയർ, ഹഡൂപ്പ്, അപ്പാച്ചി എംഎസ്ഓസ്, കുബർനെറ്റ്സ് ഇതൊക്കെ ഈസിലി റൺ ചെയ്യും. സ്പാർക്ക് ഇതിലൊക്കെ സ്പാർക്ക് ഈസിലി റൺ ചെയ്യും. ഇനി അടുത്തത് യൂസേജ്. യൂസേജിൽ ഫസ്റ്റ് വൺ ഡേറ്റ ഇൻ്റഗ്രേഷൻ. ഇപ്പോൾ സിസ്റ്റത്തിൽ നിന്ന് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഡേറ്റ ഫെച്ച് ചെയ്യാനായിട്ട് എക്സ്ട്രാക്റ്റ്, ട്രാൻസ്ഫോം, ലോഡ് എന്നൊക്കെ പറയുന്ന പ്രോസസ്സൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തത് സ്ട്രീം പ്രോസസ്സിങ്. റിയൽ ടൈം ഡേറ്റ ജനറേറ്റ് ചെയ്ത ഡേറ്റ ലോഗ് ഫയൽസായിട്ട് ഹാൻഡിൽ ചെയ്യാനൊക്കെ പാടാണ്. അപ്പം സ്പാർക്കിന് സ്ട്രീംസ് ഓഫ് ഡേറ്റ ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റും, അതുകൊണ്ട് സ്ട്രീം പ്രോസസ്സിങ് കൂടെ നടക്കും. മൂന്നാമത്തത് മെഷീൻ ലേണിംഗ്. സ്പാർക്കിൽ ഡേറ്റ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യാനും ക്വറീസ് റിപ്പീറ്റഡ്ലി റൺ ചെയ്യാനും ഒക്കെ പറ്റും, അതുകൊണ്ട് തന്നെ മെഷീൻ ലേണിംഗ് അൽഗോറിതംസ് ഒക്കെ നമുക്ക് ഇവിടെ വർക്ക് ചെയ്യാൻ എളുപ്പമാണ്. ഇനി അടുത്തത് ഇൻട്രാക്റ്റീവ് അനാലിസിസ്. പ്രീഡിഫൈൻഡ് ക്വറീസ് ഹാൻഡിൽ ചെയ്യുന്നതിനെക്കാട്ടി സ്പാർക്കിൽ, അപ്പാച്ചി സ്പാർക്കിൽ എന്തുവാണ് ഇൻട്രാക്റ്റീവായിട്ട് നമുക്ക് ഡേറ്റ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ
തേർഡ് മൊഡ്യൂൾ കംപ്ലീറ്റ് ആയിരിക്കുന്നുണ്ട്. നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഫോർത്ത് മൊഡ്യൂൾ തുടങ്ങാം. ഓക്കെ, താങ്ക് യു.